ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് സ്പെഷ്യൽ റോയൽ ഫലൂദ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ജെല്ലി തയ്യാറാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറി ഫ്ലേവറുള്ള ജെല്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ പകുതി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജെല്ലി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പകുതിയോളം എടുക്കുന്നത് കൊണ്ട് അര കപ്പ് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾ ഫുള്ളായിട്ട് പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഒരു 3 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള വെർമസിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റൈസ് വെർമസിലാണ് എടുത്തിരിക്കുന്നത്. ഫലൂദ സേവ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാനും കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ റൈസ് വെർമസിൽ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ വെർമസിലി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കസ്കസ് ഒന്ന് കുതിർത്ത് വെക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ കസ്കസ് കുതിർന്ന് കിട്ടുന്നതാണ്. ഇതിപ്പോൾ തന്നെ ആയിട്ടുണ്ട്, എന്നാലും നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് റോസ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പാലെടുത്ത് വെക്കാം. ഈ പാലിലേക്ക് ആവശ്യത്തിന് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തണുപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്യൂനട്സ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് റൈസൻസ് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിൾ, മാംഗോ, ബ്ലാക്ക് ഗ്രേപ്സ് ആണ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇത് ഞാൻ വെറുതെ കളർഫുള്ളിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഷുഗർ സിറപ്പ് അല്പം സാഫ്രോൺ ഇട്ട് ചെയ്തതാണ്. ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. 1/4 കപ്പ് പഞ്ചസാര 1/4 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഒരു 6 മിനിറ്റ് തിളപ്പിച്ച് ഇതിലേക്ക് ഒരു പിഞ്ച് സാഫ്രോൺ ഇട്ട് 1 മണിക്കൂർ വരെ അങ്ങനെ തന്നെ മൂടി വെക്കാം. അതിനുശേഷം നന്നായിട്ട് കളറ് ഇറങ്ങുന്നതാണ്. പിന്നെ കോൺഫ്ലെക്സ് വേണം. പിന്നെ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീം ആയാലും മതി. ഇനി നമുക്ക് ഫലൂദ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെയുള്ള പൊക്കമുള്ള ഗ്ലാസ് എടുത്ത് വെക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ സിറപ്പും സാഫ്രോണും കൂട്ടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒരല്പം ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. താഴത്തെ ഭാഗമായതിനാൽ സ്പൂൺ വെച്ചിട്ട് ഇടുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം 1 സ്പൂണോളം. ഇനി ഇതിന്റെ മുകളിലേക്കായി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ വേവിച്ചു വെച്ചിരിക്കുന്ന വെർമസിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്സ്, ബദാം, റൈസിൻസ് എന്നിവ ഇട്ട് കൊടുക്കാം. ഒരൽപ്പം കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അവസാനം നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ റോയൽ ഫലൂദ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് മാക്സിമം വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഡിഷ് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.